ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ഈ ചാനലിലേക്ക് സ്വാഗതം ഉപ്മാവ് ഉണ്ടാക്കാനായിട്ട് അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല പക്ഷേ പെർഫെക്റ്റ് ആയിട്ട് അതും നല്ല ടേസ്റ്റോട് കൂടിയിട്ട് ഉപ്മാവ് ഉണ്ടാക്കാൻ വളരെ ചുരുക്കം ചിലർക്ക് മാത്രമേ അറിയുള്ളൂ നമ്മുടെ കേരളത്തിൽ ഉപ്മാവിനോട് അത്ര പ്രിയമൊന്നുമില്ല എന്നാലും നാലുമണി പലഹാരം ആയിട്ടൊക്കെ മിക്ക ആൾക്കാരും ഉപ്മാവൊക്കെ ഉണ്ടാക്കി കഴിക്കാറുണ്ട് അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം ഉഴുന്നും കടുകും അതിനാവശ്യമുണ്ട് അതിന് പോലെ തന്നെ നമ്മൾ കുറച്ച് മല്ലിയലെടുത്തിട്ടുണ്ട് പിന്നെ ഒരു കഷ്ണം ഇഞ്ചി നന്നാക്കി ചെറുതാക്കി അരിഞ്ഞതും പച്ചമുളക് അരിഞ്ഞതും പിന്നെ സവോളയും ക്യാരറ്റും അരിഞ്ഞത് നമ്മൾ എടുത്തിട്ടുണ്ട് ആദ്യം തന്നെ നമ്മളൊരു ചീൻചട്ടി ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ആദ്യം റവയാണ് ചേർത്ത് കൊടുക്കുന്നത് റെവ നന്നായിട്ട് വറുക്കണം വറുത്ത റെവയായാലും നമുക്ക് ഉപ്മാവ് ഉണ്ടാക്കാൻ വേണ്ടി ഒന്നും കൂടി വറുക്കുന്നത് നല്ലതാണ് എന്നാലാണ് നമ്മുടെ പെർഫെക്റ്റായിട്ട് ഉപ്മാവിൻ്റെ ആ ഷേപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒന്നും കൂടി റവ നന്നായിട്ട് വറ കൊടുക്കുന്നത് ഈ ചീൻചട്ടി കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും അല്ലേ ഇതെന്താ കോട്ടിങ്ങൊക്കെ ഇളകി വന്നിട്ടുണ്ടോ പക്ഷേ അങ്ങനെയല്ല കേട്ടോ ഇത് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവില്ലേ ഒരു അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു പാത്രം നമ്മുടെ വീട്ടിലെ അതുപോലത്തെ ഒരു പാത്രമാണ് ഇത് ഇത് അങ്ങനെ പ്രശ്നമുള്ളതൊന്നുമല്ല കൂട്ടിങ് ഇളകിയതൊന്നുമല്ല ഇത് അങ്ങനെയായിരുന്നു അതിൻ്റെ ഷെയ്പ്പൊക്കെ കേട്ടോ അപ്പോൾ അതുപോലെ നമുക്ക് ഉപ്മാവിൻ്റെ ഉണ്ടാക്കുന്ന രീതിയിലേക്ക് കിടക്കാം അപ്പം നന്നായിട്ട് വറുത്ത് നമ്മൾ കോരി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആ ചീൻചെട്ടിയിൽ തന്നെ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അത്യാവശ്യത്തിന് വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചു കൊടുക്കണം ഉപ്പ്മാവാണമയത്തിൻ്റെ ഒരു ഒരു ടച്ചൊക്കെ വേണം എന്നുള്ളവർക്ക് കൂടുതലൊഴിച്ചു കൊടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ കുറവായാലും കുഴപ്പമൊന്നുമില്ല അത് നന്നായിട്ട് ചൂടായിട്ട് വരുക അപ്പം നമുക്കൊരു രണ്ട് ഉണക്ക ഉണക്കമുളകും കൂടി നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ ഓയിലേക്ക് ഇടാൻ അത് ഫസ്റ്റ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പം നമുക്ക് കടുകും ഉഴുന്നും പിന്നെ നമുക്ക് ഉണക്കമുളകും കൂടിയിട്ട് ആദ്യം പൊട്ടിക്കണം നന്നായിട്ട് ചൂടായ വെളിച്ചെണ്ണയിലാണെങ്കിൽ പെട്ടെന്ന് കടുക് പൊട്ടി കിട്ടും അതേപോലെ തന്നെ ഉഴുന്നു നന്നായിട്ട് മൂത്തിട്ട് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ നന്നായി എണ്ണ ചൂടായതിന് ശേഷം അത് ചേർത്ത് കൊടുക്കണം ഇപ്പോൾ നമുക്ക് കടകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഇഞ്ചി അരിഞ്ഞത് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് അത്യാവശ്യം ഇഞ്ചി നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മൾ ചേർത്ത് കൊടുത്തു എന്നിട്ട് നന്നായിട്ട് ഇളക്കുക അതിന് ശേഷം നമ്മൾ പച്ചമുളക് അരിഞ്ഞതും ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മൾ സവോള അരിഞ്ഞതും ക്യാരറ്റ് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം ഇപ്പോൾ നമ്മൾ അതൊക്കെ കൂടി ചേർത്തിട്ടൊന്ന് വഴറ്റി വരട്ടെ കേട്ടോ നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ അധികം വെന്ത് വേവേണ്ട ആവശ്യമൊന്നുമില്ല നമുക്കൊന്ന് ജസ്റ്റ് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടിയാൽ മതി അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക ഒന്ന് പെട്ടെന്ന് ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ചേർത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുക ഉപ്മാവിൻ്റെ റേവ നമ്മൾ എത്രയാണോ ഒടുത്തിരിക്കുന്നത് അതിനനുസരിച്ചാണ് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുന്നത് അതിന് ശേഷം നമ്മളത് മൂടി വെച്ചിട്ടൊന്ന് തിളയ്ക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ റവ കുറേശയായിട്ടാണ് തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് റവ എല്ലാതും നമ്മൾ ചേർത്ത് കൊടുത്തു എന്നിട്ട് നമ്മൾ കട്ട പിടിക്കാത്ത വിധത്തിൽ വേഗം ഒന്ന് ഇളക്കി കൊടുക്കണം റവ നന്നായി വറുത്ത് കഴിഞ്ഞാൽ പിന്നെ കട്ട പിടിക്കുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ അതിനാണ് റവ നമ്മൾ വറുത്ത റെവയാലും ഒന്നും കൂടി നമ്മൾ വറുത്തെടുക്കുന്നത് ഇപ്പോൾ ഉപ്മാവ് നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കുന്നുണ്ട് അത്യാവശ്യം കൈ എടുക്കാതെ തന്നെ നമ്മൾ ഇളക്കി കൊടുക്കണം ഇപ്പോൾ ഇതേ കണ്ടില്ലേ ഇതേ പരിവായിട്ടുണ്ട് ഇനി ഒന്നുകൂടി ഡ്രൈ ആക്കണമെന്നു ഒന്നും കൂടി ചെറിയ ചൂടിൽ വെച്ചിട്ട് ഒന്നും കൂടി നമുക്ക് ഡ്രൈ ആക്കി എടുക്കാം ഇപ്പോൾ ഇങ്ങനെയാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ എടുക്കാവുന്നതാണ് ഇപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പ്മാവും നമുക്ക് റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ മുകളിലൊക്കെ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയലയും കൂടി ചേർത്ത് കൊടുക്കാം മല്ലിയിലയുടെ സ്മെല് ഇഷ്ടമുണ്ടെങ്കിൽ അത് ചേർക്കണം എന്ന് നിർബന്ധമൊന്നും ഇല്ല കേട്ടോ നമുക്കത് ഇഷ്ടമാണ് അതുകൊണ്ടാണ് നമ്മൾ മല്ലിയല ചേർക്കുന്നത് ഇനി ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം ഇത് സൈഡിൽ നിന്നാണ് നമ്മൾ എടുത്തിട്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റുന്നത് അത് കഴിക്കാൻ നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ നമ്മൾ തൈര് കൂട്ടി കഴിച്ച് നോക്കാം വളരെ നല്ല ടേസ്റ്റാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതേപോലെ തന്നെ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റിലെ അത് കൂട്ടി കഴിക്കാനും വളരെ ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇത് രണ്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ല വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്